ഹലോ, ഗ്രീൻ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റീപ്പോർട്ടിംഗ് ചെയ്യണ വീഡിയോയാണ്, അഗ്ലോണിമ. അപ്പോൾ ഇത് ഞാൻ ചെയ്യണ രീതികളാണ് കാണിക്കുന്നത്. ഇതിന് മുമ്പ് ഞാനൊന്ന് ചെയ്ത് സക്സസ് ആയതാണ്. അപ്പോൾ തൈകൾ ഇതൊക്കെയാണ്. ഇതിനൊരു 8-10 തൈകൾ വന്നിട്ടുണ്ട്. ഉണ്ടോ, ഒരു 1.5 വർഷമൊക്കെ ആയ ചെടിയാണ്. ഇതുവരെ റീപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം മദർ പ്ലാന്റ് ഒന്ന് മുറിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെച്ച് നോക്കട്ടെ. അപ്പോളെ ചെറിയ തൈകൾ വലുതാവുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്ന രീതി, ഇതിന് ഉണ്ടോ 3 തൈയായിരിക്കുന്നു. ഇതൊരു 7-8 മാസമായിട്ടുള്ളൂ ഈ ചെടി എനിക്ക് കിട്ടിയിട്ട്. മയൂക്യ എന്ന് പറഞ്ഞ ചെടിയാണിത്. തണലത്താണ് ഇരിക്കുന്നത്, തീരെ വെയിലില്ലാത്തോർത്ത്. നല്ല കളറുള്ള പ്ലാന്റ്സാണ്. ഗ്രീൻ ബൗളാണിത്. ഇതിൻ്റെ അടുത്തുനിന്ന് കേടായി പോയിട്ട് പിന്നെ പൊടിച്ചിട്ടുണ്ടായതാണ്. ഇതിനുകൊണ്ട് 2 തൈ വന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ്സുകൾ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുമാതിരിയൊക്കെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് മണലാണ്. ഒരു 1/2 കപ്പ് മണൽ, ഇത്തിരി വേപ്പും പിണ്ണാക്ക് പൊടിച്ചത്, കുറച്ച് ഊമിയാണ് ഞാനിതിലിട്ടിട്ടുള്ളത്. നേരത്തെ കൊടുന്ന് വെച്ചപ്പോൾ ഊമി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഊമിയും പിന്നെ കുറച്ച് ചകിരിച്ചോറും ഒറ്റ കൈകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഊമി, ചകിരിച്ചോറ്, മണൽ, ചാണകപ്പൊടി ഇത്തിരി ചേർത്ത് വെച്ച കുറച്ച് മണ്ണും കൂടെ ഉണ്ട്. അതും കൂടെ മണൽ കുറവാണ്, അതുകൊണ്ട് ആ മണ്ണും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ഇതിന് വളങ്ങളൊക്കെ കൊടുക്കരുത്. നല്ല പിടിച്ച് വന്നതിന് ശേഷം വളം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നേരത്തെ ഞാൻ തൈയാണ് വെച്ചിരുന്നത്. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് വെക്കല്ലേ, അപ്പോൾ അതിന് മണൽ വളം ചേർത്ത് എന്താ അറിയില്ല. അപ്പോൾ കുറച്ച് മണ്ണും കൂടിയൊക്കെ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇത് ചകിരിച്ചോറും മണലും കൂടി എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചേർക്കുന്നത്. ഇത് ഞാനൊരു 1 വർഷം മുമ്പ്, 1.5 വർഷത്തോളമായിരിക്കുന്നത് വാങ്ങിയിട്ട്. അന്ന് ഞാൻ കുഴിച്ചിട്ടാണിത്. നല്ല വില ഉണ്ട്. അന്ന് 400 രൂപ ഒരു തൈയിന് വില ഉണ്ട് എനിക്കിത്. ഇതിൻ്റെ നിങ്ങൾക്ക് ശരിക്ക് കാണണ്ടോ, ക്യാമറ ക്ലിയർ ആണോ എന്നൊന്നും അറിയുന്നില്ല. ഉണ്ടല്ലേ, പിന്നെ വലിയ തൈ ഇതാണ്. പിന്നെ 1, 2, 3, 4, 5, 6, 7 തൈകളിതിന് വന്നിട്ടുണ്ട്. ഈ തൈകളൊക്കെ വളരണമെങ്കിൽ ആ വലിയ മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത് മാറ്റിയാലേ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാങ്ങിയിട്ടൊരു 8 മാസമായി. ഗ്രീൻ ബൗൾ ഇതിനിപ്പം ഇതും നല്ല വില കൊടുത്തിട്ട് തന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിന് 2 തൈ വന്നിട്ടുണ്ട്. അതും റീപ്പോർട്ട് ചെയ്യാനുള്ള തന്നെയാണ്. അതേമാതിരിതാ കുറച്ച് ചെടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ സെയിലിനിടും. അപ്പോൾ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ചെടികൾ. അപ്പം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് റീപ്പോർട്ട് ചെയ്യും. അപ്പോൾ സാഫാണിത്. സാഫ് സ്റ്റെറിലൈസ് ചെയ്താണ് ഈ കത്തി. 4 ഒന്നും കൂടെ ഞാൻ ഉമ്മർപ്പൊടി സാഫ് ഒന്നും കൂടി പറ്റാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് മുറിച്ചെടുക്കുന്നത്. ഒരു 2-3
മുറിച്ചെടുത്ത സ്ഥലത്ത് കുറച്ച് സാഫ് തേച്ചിടും. വലിയ ഭയങ്കര കാനം കട്ടി കാനൊക്കെ ഉള്ള തൈയാണ്. ഇപ്പോൾ രണ്ട് മൂന്ന് പോളകളുണ്ട് ചീന്തിയെടുക്കണം. അതേമാതിരി അവിടൊന്ന് സഹകരിക്കണം എല്ലാവരും. ഒറ്റ കൈ കൊണ്ട് ചെയ്യുമ്പോഴൊരു ബുദ്ധിമുട്ടേ ആണ്. ഇതിമേല് സാഫ് തേച്ച് കൊടുക്കണം. അതങ്ങനെ തന്നെ അവിടെ വെക്കുക. ഈ തൈകളൊക്കെ തിന്നപ്പോൾ അഞ്ച് തൈ, ഒരു തൈ ഇതിമേ തന്നെ പോകുന്നിരിക്കും. അത് ചരിച്ച് വെട്ടിയപ്പോഴേ ഉണ്ടാ ഒരു തൈ. ഏതാ ആറ് തൈയാണുള്ളത്. കണ്ടാൽ ഒരുപാട് തൈയുള്ള മാതിരി തോന്നിയത്. അപ്പം ഈ ഇത് നമ്മൾ റീപ്പോട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഭൂമി നല്ലതാണ്. ഭൂമി ചേർത്തണത് മഴയൊക്കെ മാറുമ്പോൾ നമുക്ക് തീരെ ഇളകാൻ പാടില്ല. ഇളകാതെ വെച്ചെടുക്കണം. ഭൂമി കിട്ടാല്ലാത്തവര് പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ള സാധനം കൊണ്ട് തന്നെ ചെയ്യുക. ചില പോലെ ചുവന്ന മണ്ണിടും. ഞാൻ ചുവന്ന മണ്ണിട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചുവന്ന മണ്ണിടുമ്പോൾ എന്താ പറയുക, സമാധാനത്തിൽ പതുക്കെ ഇതിന് തൈകൾ വരുള്ളൂ. ഇത് ഞാൻ ഊമിട്ടിട്ട് ചെയ്തതാണ്. മണലും ഊമിയും ചകിരിച്ചോറും കൂടിയാണ് റീപ്പോർട്ട് ചെയ്തപ്പോൾ ചെയ്തിരുന്നത്. ഇതൊക്കെയാണ്, ഇത്രയൊക്കെ ഉള്ളു. ഇനി കുറച്ച് സാഫ് ഇളക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇത് ഇപ്പൊന്നും ചെയ്യുന്നില്ല, ചട്ടില്ല. ഇതങ്ങനെ മാറ്റി വെക്കണം. പിന്നെ കുറച്ച് ചെടികളൊക്കെ എൻ്റെ അടുത്തുണ്ട്. സെയില് ചെയ്യാനായി വരുന്നുള്ളു. ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളത്. എൻ്റെ വീഡിയോ കണ്ടെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി പറയുകയാണ്, അപ്പോൾ ഫാൻസുകളൊക്കെ ഒരുപാടുണ്ട്. സമാധാനം പോലൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ട ഒരു ചെയർ തന്നെയാണ്, അക്ലോണിയം തന്നെയാണ്. ഓക്കെ, ബൈ.